അവർക്ക് ചേട്ടന്റെ ഈ ചേട്ടൻ വീഡിയോ എടുത്ത് ഭയങ്കര വിഷമം. അവർക്ക് അതറിയണം, ചേട്ടൻ അവരടുത്തും സംസാരിക്കണം. ഒരു എടുത്ത് ചാട്ടത്തിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളുണ്ടായി. ഓക്കെ, സോ അതിൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നതും. പിന്നെ ആ വീഡിയോ ഇന്ന് ഇവന്റെ പ്രശ്നം ഇവന്റെ സംസാരിക്കുന്ന കുറെ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഇന്നാണ് അത് നടന്നത്. സോ ഞാൻ എടുത്ത് പറഞ്ഞ് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇന്നത്തെ ദിവസം വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, എന്താ പറയാ, എനിക്കതിൽ വിഷമമുണ്ട്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു ഞാനിപ്പോ ഇവിടെ വന്നതും ഉമ്മേനോട് സംസാരിച്ചതും എല്ലാവരും സംസാരിച്ച. സോ ഇനി നമ്മൾ ആരും തമ്മിൽ ഒരു പ്രശ്നമില്ല. സോ ഇവന്റെ യു കെയിലുള്ള ബ്രദറായിട്ട് ഒരു പ്രശ്നമില്ല. ഓക്കെ, പ്രത്യേകിച്ച് നോട്ടിയാണ് ഞാൻ തമ്മിൽ വീഡിയോ കോളെല്ലാം ചെയ്തിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നമില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫർദറായിട്ട് നമ്മുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു രീതിയിലും ആരും ഡീഗ്രേഡ് ചെയ്യാനോ ഒരു രീതിയിൽ ബാഡ് കമന്റ് ചെയ്യാനോ ഇനി ഇത് ഒരു കണ്ടന്റ് ആക്കി എടുത്ത് വെറുതെ അനാവശ്യമായിട്ട് ആരും പ്രശ്നം ഉണ്ടാക്കാനോ നിൽക്കരുത്. നമ്മളെല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്, ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് എല്ലാരും. സോ അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. കാര്യമായിട്ട് പറഞ്ഞു, യവന പല കാര്യത്തിലും തെറ്റിദ്ധരിച്ചിട്ട് വെറുക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്. ഓക്കെ, അതിന് കാരണം നിങ്ങൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. യവനെ കുറെ പേര് അതുകൂടെ വെറുത്തിട്ടുണ്ട്. അപ്പം അതിനും കൂടി അത് ഇല്ലാതെ ആ ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ അത് പോസ്റ്റ് ചെയ്ത് പോയി, പോസ്റ്റ് ചെയ്ത് പോയിട്ട് എനിക്ക് അപ്പം ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇവനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചു, പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ, അല്ലെന്ന് മാത്രം അല്ല അതാണ്. അപ്പൊ ഞാൻ ഇന്ന് കോണ്ടാക്ട് ചെയ്തു, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് തെറ്റായതുകൊണ്ടല്ലേ ഞാൻ ഡിലീറ്റ് ചെയ്ത്. ആ തെറ്റല്ലായിരുന്നെങ്കിൽ എന്റെ സ്റ്റേറ്റ്മെന്റ് അതെല്ലാം കംപ്ലീറ്റ്ലി ശരിയായിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തേ, അത് കണ്ടിന്യൂ ചെയ്തേ. അപ്പൊ മനുഷ്യരല്ലേ, തെറ്റ് പറ്റും, എനിക്ക് തെറ്റുപറ്റി. തെറ്റുപറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് തിരുത്താൻ വേണ്ടി ഒരു അവസരം കിട്ടണം. അതിപ്പോ അവസരം കിട്ടി അത് തീർന്നു, മനസ്സിലായില്ല. ഇപ്പൊ അതൊരു പ്രശ്നം ഞങ്ങൾക്ക് തമ്മിലൊന്നുമില്ല, നീ അത് മനസ്സിലാക്കി. അതുകൊണ്ട് അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അല്ലെങ്കിൽ ആ ചെയ്ത വീഡിയോയിൽ ഒരു ഫോൾട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, ഞാൻ ഡിലീറ്റ് ചെയ്തു. അത് ഇൻ കേസ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു, ഡിലീറ്റ് ചെയ്യത്തില്ല. ഇവനോട് ചോദിച്ചു വേണ്ടത് ഒറ്റ വാക്ക് പറഞ്ഞോളൂ, എന്താ പറഞ്ഞ അതൊന്ന് ഇത് ചെയ്യാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പൊ തന്നെ ചെയ്തു, മനസ്സിലായില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല അതിനുശേഷം, ഇന്നാണ് സംസാരിക്കുന്നത്. സത്യം പറയും, ഓക്കെ എനിക്ക് വിഷമായിട്ടില്ല. അവന്റെ ഏറ്റവും കൂടുതൽ ഇനി ആവശ്യമില്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിവാരി അല്ല, അതാ പറഞ്ഞ ആവശ്യമില്ലാതെ ആരും ദൈവത്തോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയരുത്. ഓക്കെ, റിക്വസ്റ്റ് ആണ്. ഇത് മനസ്സിലാക്കുന്ന കുറെ പേര് കാണും, അത് ചെയ്യാതിരിക്കുന്ന കുറെ പേര് കാണും, പക്ഷെ എന്നിട്ടും ചെയ്യുന്ന കുറെ പേരുണ്ട്. പക്ഷെ അവരുടെ അടുത്താണ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ആണ്. ദൈവത്തോർത്ത് നമ്മളെല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അത് കോളമാക്കരുത്. ഓക്കെ, അടുത്ത് തുടങ്ങണവാ, നീ അവിടെ ചുമ്മാ നീ ബിഗ് ബോസ് ട്രൈ ചെയ്യും. നീ ബിഗ് ബോസ് പോണം, നീ ബിഗ് ബോസ് പോണം. ഞാനും പറയാം, നീ പോണം.
അവിടെ അവിടെ ഏത് സമയത്ത് പറഞ്ഞ ഇത് എനിക്കറിയത് നേരെയാണോ പിന്നെ ഞാൻ നിങ്ങളുടെ വെറുതെ ഇടുന്ന പ്രശ്നം ഉണ്ടാകത്തോ എന്നീ വെറുതെ നീ ഇവരെ കഴിഞ്ഞിട്ടല്ലേ അല്ല നീ ഞാൻ ഇവരെ വേണ്ടി കാണുന്നുള്ള കാര്യം നീ ഇത് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് അറിഞ്ഞായിരുന്ന ഇല്ല അല്ല ഇവനെ എന്നോട് സംസാരിച്ചില്ല അപ്പൊ നീ അറിഞ്ഞ